അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറ പൊടി തട്ടി എടുത്തു ആ ബൈക്കിൻ്റെ പുറത്ത് ഫിറ്റിങ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ട് അവസാനം ഓരോ പ്രാവശ്യവും ഡിലീറ്റ് ചെയ്ത് പിന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ വോയിസ് ഓവറും ഈ പറയുന്ന പോലെ ഒരു 10-12 പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് അവസാനം ഡിലീറ്റ് ചെയ്ത് ഈ പ്രാവശ്യമെങ്കിൽ അത് കറക്റ്റായിട്ട് വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു കഥയിൽ കുറേ ടൈം ലൈൻസ് ഉണ്ട് അതായത് എൻ്റെ കുട്ടിക്കാലം പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ബ്രദർ ഡൽഹിയിൽ വരുന്നത് പിന്നെ ബ്രദർ എൻജിനീയറിങ് കോളേജിൽ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ഈ കഥ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആകെക്കൂടെ അവസാനം ആരാരാണെന്നുള്ള കാര്യം തന്നെ വലിയൊരു കൺഫ്യൂഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാം എനിക്ക് എൻ്റെ അച്ഛന് ബേസിക്കലി 2 ബ്രദേഴ്സും 1 സിസ്റ്ററാണ് അപ്പോൾ ആ സിസ്റ്ററിന് ഈ പറയുന്ന പോലെ 3 ആൺമക്കളാണ് അപ്പം അതിലെ 2-ാമത്തെ ആളുടെയാണ് ഈ ബൈക്ക് അപ്പോൾ പുള്ളി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എങ്ങാണ്ട് ആണ് ഈ ബൈക്ക് മേടിച്ചത് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിലെ ഞാൻ ആദ്യമായിട്ട് ഒരു ബൈക്ക് ഓടിച്ചത് ഈ ബൈക്കാണ് അപ്പോൾ അന്നോട്ടേ മനസ്സിലൊരു മോഹം ഇരിപ്പുണ്ട് എന്നെങ്കിൽ ഇതിനെ സ്വന്തമാക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ ഈ ബൈക്ക് ഒരുപാട് ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് മാത്രമല്ല നല്ല രീതിയിൽ യൂസ് ചെയ്യപ്പെട്ട ഒരു വണ്ടിയാണ് പക്ഷേ അതേസമയം മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ വണ്ടി 2 പ്രാവശ്യമാണ് റീസ്റ്റോർ ചെയ്തത് പക്ഷേ ഞാൻ റീസ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം എൻ്റെ കസിൻ ബ്രദറിൻ്റെ യങ്കർ ബ്രദറും ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഈ വണ്ടി റീസ്റ്റോർ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എനിക്കൊരു 10-13 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കൊല്ലത്ത് ബെൻസിഗർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ഇതിൻ്റെ സ്പെയർസൊക്കെ വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അന്നത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 എൻ്റെ അച്ഛൻ്റെ ചേച്ചി മരിച്ചുപോയി അപ്പോൾ പുള്ളിക്കാരി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് പുള്ളിക്കാരിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു അപ്പോൾ അസുഖങ്ങൾ കാരണം പുള്ളിക്കാരി കുറേ ഫൈറ്റ് ചെയ്തിട്ടാണ് മരിച്ചത് പുള്ളി നന്നായിട്ട് ശരിയാവും പക്ഷെ വീണ്ടും പഴയ രീതിയിൽ പോകും അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് ഒരു പ്രശ്നത്തിലായിരുന്നു അപ്പം അന്ന് പുള്ളിക്കാരി മരിച്ചു പോയ എന്നാണ് ഞാൻ ഈ പറയുന്ന പോലെ പുള്ളിക്കാരിയുടെ വീട്ടിലോട്ട് പോകുന്നത് നമ്മൾ തിരിച്ച് ട്രാക്കിലോട്ട് വരാം അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ബ്രദറിന് ഏകദേശം ഒരു 6-7 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 8 വർഷം കഴിഞ്ഞിട്ട് കാണുന്നത് അവസാനമായിട്ട് ഞാൻ പുള്ളിയെ കണ്ടത് ഞാൻ എൻജിനീയറിങ് കോളേജിൽ പഠിച്ചപ്പോഴാണ് ആ സമയത്ത് പുള്ളി ഈ പറയുന്ന പോലെ ഏതോ ഒരു വെക്കേഷന് വന്നപ്പോൾ ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പുള്ളിയെ ഞാൻ കണ്ടപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിയും ഞാനും സത്യം പറഞ്ഞാൽ കഴക്കൂട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ വീട്ടിലോട്ട് വന്നു പിന്നെ ഞാൻ തിരിച്ച് പുള്ളിയുടെ വീട്ടിലോട്ട് പോയി അപ്പം അങ്ങനെ പുള്ളിയുടെ വീട്ടിലോട്ട് പോയപ്പോഴാണ് നോക്കുമ്പോഴത്തേക്ക് ഇവൻ ഒരു മൂലയ്ക്ക് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഇവൻ്റെ ഒരു ഫോട്ടോ ഇടാം എങ്ങനെയാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയ ആ ഒരു കണ്ടീഷൻ അവിടെ കിടക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിലില്ല പക്ഷേ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകിയിട്ട് നിർത്തിയേക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ എങ്ങനെയായിരുന്നു ഈ വണ്ടി കിടന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ വണ്ടി വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു മൊത്തം തുരുമ്പ് ഫ്രണ്ട് മഡ്ഗാർഡ് ബാക്ക് മഡ്ഗാർഡ് എല്ലാം തുരുമ്പ് റിമെല്ലാം തുരുമ്പ് അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ഇതിനെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശം അപ്പം പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞാൻ സ്ക്രാപ്പ് ചെയ്യാം കേട്ടപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ക്രാപ്പ് ചെയ്യണ്ട എനിക്ക് തന്നോളൂ ഞാൻ മേടിച്ചോളാം വരും അപ്പോൾ പുള്ളി അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ ഒന്നും വേണ്ട നീ എടുത്തുകൊണ്ട് വയ്ക്കുമെന്ന് പറയും പക്ഷേ പുള്ളിക്ക് ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നു ഈ വണ്ടിയുടെ മറ്റേ രജിസ്ട്രേഷൻ മാറ്റണം അതായത് രജിസ്ട്രേഷൻ അല്ല നമ്മുടെ
ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഓണർഷിപ്പ് മാറ്റണം. കാരണം പുള്ളി എന്ന് പറയുന്ന ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വണ്ടി വെച്ചിട്ട് ഒരു പെറ്റി കേസ് വന്നാലും അത് പുള്ളിയെ ബാധിക്കുന്നില്ല. അപ്പോൾ പുള്ളി ആ ഒരു സൈഡ് നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ മനസ്സിലാക്കി ശരിയാണ്, പുള്ളി പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഓർത്തത് ഇതാണ് ഇന്ന് ലോക്ക്ഡൗൺ കോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ടും റോഡിലിറങ്ങുന്ന വണ്ടികൾ നമ്പേഴ്സ് വന്നു. ശരിക്കും ഞാൻ ഒരു 10-15 മിനിറ്റ് ബ്ലോക്കിൽ കിടന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ നിറച്ച ആൾക്കാരാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാല് വാങ്ങാൻ ഇറങ്ങിയതാണ് വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ മൂക്ക് വളഞ്ഞ രീതിയിൽ പിടിക്കുന്ന പോലെ ഞാനൊന്ന് കണിയാപുരം കറങ്ങി മെട്രോ റോഡ് വഴി കാട്ടായിക്കോണം, പിന്നെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ വണ്ടി പുള്ളിക്ക് ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേര് മാറണം. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. പുള്ളി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് അതിൻ്റെ ബുക്കും പേപ്പറും കിട്ടി. അപ്പോൾ ബുക്കും പേപ്പറും എനിക്ക് തന്നു. അപ്പോൾ ബുക്ക് പേപ്പറിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 1-2 പേജസ് ഉണ്ട്, നടുക്കുള്ള കുറച്ച് പേജസ് മിസ്സിങ് ആണ്. അപ്പം പിന്നെ മാത്രമല്ല അന്നത്തെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഏത് RTOയിലാണ് വണ്ടി രജിസ്റ്റേർഡ് ആയിരിക്കുന്നത് ആ RTO ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആ ഒരു റൂള് മാറി, നമ്മൾ ഏത് RTOയിൽ വേണമെങ്കിലും റീടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അറിയില്ല, ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയാൽ തെറ്റായിരിക്കും. അപ്പം ഈ KSRTC വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം റോഡിനെ നമ്മൾ രീതി കൂട്ടിക്കൊള്ളണം. ആ അത് കൂട്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ പറയുന്ന പോലെ പുനലൂർ RTOയിലായിരുന്നു ഈ വണ്ടി രജിസ്റ്റേർഡ് ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഗൂഗിളിൽ തപ്പി RTO ഏജൻറ്റ് എന്നൊക്കെ പറഞ്ഞ് തപ്പിയപ്പോഴത്തേക്ക് പുനലൂരുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നമ്പർ എനിക്ക് കിട്ടി. അപ്പോൾ പുള്ളിയോട് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തു തരാം, വണ്ടി ഇന്ന ദിവസം കൊണ്ടുവരണം. അപ്പോൾ ഞാൻ വണ്ടിയായിട്ട് ഇവിടെ നിന്ന് അങ്ങേരെ വണ്ടി ഓടിച്ചു പോയി. അത് ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ അത്രയും ലോങ് വണ്ടി ഓടിക്കുന്നത്, പ്രത്യേകിച്ച് ബൈക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത്ര ലോങ് പോയിട്ടില്ല. ഈ ബൈക്കിലല്ല, ഒരു ബൈക്കിലും അല്ല. ഞാൻ ഇടയ്ക്കൊക്കെ പൊന്മുടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പൊന്മുടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും പുനലൂരാണ് ദൂരം, രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം അവിടെ പോയി റീ രജിസ്ട്രേഷൻ ടെസ്റ്റിന് വേണ്ടി വണ്ടി കൊണ്ടുപോയി കാണിച്ചു. അപ്പം വണ്ടി കാണിച്ചപ്പോഴത്തേക്ക് അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ചെയ്യാം, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സമയം മുതൽ ഇപ്പം വരെ ഉള്ള ടാക്സ് അടക്കം, അതായത് 1988 മുതൽ 89 മുതൽ അന്നത്തെ ദിവസം മുതൽ ഞാൻ പറഞ്ഞു ശരി അടയ്ക്കാം. കാരണം ആ ടാക്സ് അടച്ചതിൻ്റെ പേപ്പർ മിസ്സിംഗ് ആയിരുന്നു. പിന്നെ മാത്രമല്ല ഇവരുടെ റെക്കോർഡ്സിൽ ഈ വണ്ടി ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വീട്ടിൽ ഇരുന്ന് 1-2 ടെസ്റ്റ് മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് അവർ ഈ ഫയൽസൊക്കെ പഴയ ഫയൽസൊക്കെ എടുത്ത് ഡിജിറ്റൈസ് ചെയ്തപ്പോൾ അവസാനം പോയി ഇവിടെ. അപ്പം അങ്ങനെ ആദ്യം കസിൻ ബ്രദറിൻ്റെ പേരിൽ തന്നെയാണ് വണ്ടിയുടെ പേപ്പേഴ്സ് റിന്യൂ ചെയ്ത് കിട്ടിയത്. അന്നത്തെ കാലത്ത് ഞാൻ ഏകദേശം 10,000 രൂപ കൊടുത്തു. അതായത് അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ 2013 കാലമാണ്. അപ്പം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എൻ്റെ കയ്യിൽ വന്നപ്പോൾ തൊട്ട് ഇതുവരെ എന്നെ ഇത് വഴി കിടത്തിട്ടില്ല, വേറെ പണിയൊന്നും തന്നിട്ടില്ല. ഇതുവരെ എനിക്ക് ദൈവം സഹായിച്ച് ഇത് തള്ളേണ്ട ആവശ്യമുണ്ട്. അപ്പം ഈ വണ്ടിയാണ് ശരിക്കും എന്നെ പണി മൊത്തം പഠിപ്പിച്ചത്, എങ്ങനെയാണ് പണി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ഒരു വൻ സംഭവമായിരുന്നു ഈ വണ്ടിയെ കാരണം. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2012-13 കാലഘട്ടം അല്ല 2012-13 പിന്നെയും കുഴപ്പമില്ല, 2010 മുതൽ ആ വണ്ടി കിട്ടിയ സമയം തൊട്ടുള്ള ഒരു ആ ഒരു ടൈമിൽ
ഒരു ടു സ്ട്രോക്ക് ബൈക്ക് എടുത്തിട്ട് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയാൽ അയാളങ്ങ് പറയും ഇത് പണിയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇതിൻ്റെ പാർട്സ് കിട്ടാൻ വളരെ പാടാണ്. ഇപ്പം തിരുവനന്തപുരത്ത് ആകെ പ്രിൻസിൽ ഇതിൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു, പിന്നെ അല്ലെങ്കിൽ കൊല്ലത്തു നിന്നുണ്ട്. അന്ന് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഓലക്സും പിന്നെ എന്താ പറയുന്ന മറ്റേ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസും പിന്നെ നമ്മളുടെ ഈ പറയുന്ന പോലെ കുറേ കൂട്ടുകാരുടെ നെറ്റ്വർക്കും അതൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്നത്തെ ഒരു മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ ഈ വണ്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതൊന്ന് കിടന്നു. അതുകൊണ്ട് മിക്ക മെക്കാനിക്സും പറയും ടു സ്ട്രോക്കാണേ ചേട്ട നമ്മൾ തൊടൂല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് ശരി എല്ലാം എന്ത് ചെയ്യാനും. അപ്പം നല്ല പിസ്റ്റൺ നോയ്സ് ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്, നല്ല പിസ്റ്റൺ നോയ്സ് എന്ന് പറഞ്ഞാൽ നല്ല പിസ്റ്റൺ നോയ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പുറത്ത് ഒരു ബുള്ളറ്റ് മേശിരി ഉണ്ടായിരുന്നു. അപ്പോൾ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഈ പറയുന്ന പോലെ സ്പെയർ അന്ന് വിൻറ്റേജ് ബുള്ളറ്റിനൊക്കെ പാടായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഇങ്ങേർ അത് ഏറ്റെടുത്ത് ചെയ്തോളൂ. അപ്പം ഇങ്ങേർ എഞ്ചിനൊക്കെ പൊളിച്ചിട്ട് പറഞ്ഞ് അതെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ലാസ്റ്റ് ഓവർ സൈസൊക്കെ കിടക്കുന്ന, ഇനി സ്ലീവ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ എന്നാ ചേട്ടാ സ്ലീവ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പം പുള്ളി സ്ലീവ് ചെയ്ത് എല്ലാം കൂടെ കഴിഞ്ഞ് എനിക്കൊരു 10,000-30,000 രൂപ എന്തോ ചിലവായി ഫുൾ ബെയറിംഗ് മാറ്റിയെന്ന് തോന്നുന്നു. കാരണം വണ്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമില്ലാത്ത നോയ്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതുവരെ ഏകദേശം ഈ വണ്ടി ഒരു 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ 10 വർഷത്തിൽ. അതായത് ഒരു മാസം എങ്ങനെ പോയാലും, ഇപ്പോഴല്ല, ഇപ്പം കുറച്ച് കാലമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ റെഗുലർലി യൂസ് ചെയ്യാം. അതായത് ഏകദേശം ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിലാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ അത്രയും. പിന്നെ എൻ്റെ ബ്രദർ എന്ന് പറയുന്നത് ആദ്യം പുള്ളി പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴത്തേക്ക് പുള്ളിയൊരുന്ന് കൊല്ലത്ത് പോയി, പുള്ളി ബൈക്കിലാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ബിടെക് പഠിക്കാൻ പോയപ്പോൾ മെക്കാനിക്കൽ കൊല്ലത്തുനിന്ന് സി ഐ ടി എല്ലാ വെള്ളിയാഴ്ചയും പോയി വരും. അതായത് മൺഡേ ടു ഫ്രൈഡേ ഹോസ്റ്റൽ, ഫ്രൈഡേ വീട്, അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഇത് ഡൽഹി കൊണ്ടുവന്നു. ഡൽഹി കൊണ്ടുവന്ന് ഡൽഹിയിൽ നിന്ന് ഈ പറയുന്ന പോലെ പുള്ളിക്ക് ഗാസിയാബാദിലായിരുന്നു ജോലി. ഗാസിയാബാദിൽ ഒരു എച്ച് ഒ ട്യൂബ് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടായിരുന്നു, സാംടെൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തായിരുന്നു പുള്ളി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഗാസിയാബാദ് ടു നമ്മളുടെ വീടെന്ന് പറയുന്നത് ഏകദേശം കൊണോട്ട് പ്ലേസിൻ്റെ അടുത്താണ് ഡൽഹിയിൽ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് പുള്ളി ഈ പറയുന്ന പോലെ വളരെ ഫ്രീക്വൻ്റ്ലി പിന്നെ കറങ്ങാൻ പോക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വണ്ടി എങ്ങനെ പോയാലും ഒരു 300,000 കിലോമീറ്റർ ഈസിലി ഓടിയിട്ടുണ്ട്. കാരണം ഇത്രയും യൂസുള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഇതാണ്. എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്, എനിക്ക് പണി പഠിപ്പിച്ച് തന്ന വണ്ടിയാണ്. അതായത് ഞാൻ ഓരോന്നായിട്ട് തന്നെ അഴിച്ച് പണിഞ്ഞ് 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 അങ്ങനെ പഠിച്ചതാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരൊറ്റ സാധനം ആണ് ഞാൻ ചെയ്യാതെ ഇരിക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ സിലിണ്ടർ ഊരി അത് ഏത് സൈസാണ് എങ്ങനെയാണ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒന്ന്, ഇത് സ്ലീവ് ജോബ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം പവറുണ്ട്, പിന്നെ ഇത് ഈ പറയുന്ന പോലെ മൈലേജും അങ്ങനെയൊന്നും വലിയ കുറവില്ല, മൈലേജ് ഒന്നും നോക്കാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലെ വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതുവരെ അത് അയക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഒരു സിലിണ്ടർ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊരു ചെറിയ ലോട്ടറി അടിച്ചായിരുന്നു. ഞാനൊരു വഴിയോര ആക്രിക്കറ കടയിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരു സിലിണ്ടർ ഇങ്ങനെ സൈഡിൽ കിടക്കുന്നു. അപ്പോൾ ആ സിലിണ്ടർ RX 100 സിലിണ്ടർ തന്നെയായിരുന്നു, ഫസ്റ്റ് ഓവർ സൈസായിരുന്നു. അപ്പം ആ സാധനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മിക്കവാറും അടുത്ത കാലത്ത് അതിൻ്റെ സിലിണ്ടർ ഒന്ന് പൊളിച്ച് നോക്കണം എന്താണ് കണ്ടീഷൻ. നേരത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ട തുടങ്ങിയപ്പോൾ കണ്ട ആശ എന്താ, ഇപ്പം നിങ്ങൾക്ക് കാണാം ബുള്ളറ്റിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലുണ്ട്. ഇതാണ് അത്യാവശ്യം വലിയ ആളാണ്. അപ്പം അങ്ങനെ, അപ്പം അതാണ് ഈ പറയുന്ന വണ്ടിയുടെ കഥ. ഈ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവനെ കാട്ടിയ ജീവനാണ്. എൻ്റെ വൈഫിനും അതെ. പുള്ളിക്കാരിക്ക് RDA ഇഷ്ടമല്ല. അപ്പം
പുള്ളിക്കാരി ഏത് വണ്ടി എടുത്ത് വിറ്റാലും ഒന്നും പറയില്ല, പക്ഷേ ഈ ഒരു വണ്ടിയെ തൊടാൻ പാടില്ല. ഇതിപ്പോൾ എൻ്റെ കൈ വന്നിട്ട് ഇത് 4-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇതിനെ ഇന്ന് റിസ്റ്റോർ ചെയ്യുന്നത്. അതായത് കോസ്മെറ്റിക്കലി ഫുൾ ഫ്രെയിം ഓഫ് റെസ്റ്റോറേഷൻ ഇതുവരെ ഇതിൻ്റെ ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇതിൻ്റെ എല്ലാം ഫ്രെയിമൊക്കെ നല്ല സ്ട്രെയിറ്റ് ആണ്. ആകെ ഇതിനകത്ത് മറ്റേ സ്റ്റാൻഡിൻ്റെ പിന്നിടുന്ന സ്ഥലം കുറച്ച് ഓവലായി പോയായിരുന്നു. അപ്പോൾ അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വേറെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പണിയൊന്നും ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടന് അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ വണ്ടി നോക്കിയിട്ടുള്ളത്. അതായത് എനിക്ക് തന്ന ആ ഒരു മൈലേജ് എന്ന് പറയുന്ന ആ ഒരു സമയം വന്നപ്പോഴാണ് പുള്ളി ഒരു സ്പ്ലെൻഡർ വാങ്ങിച്ച് പിന്നെ ഇവൻ അങ്ങ് പതുക്കെ കട്ടപ്പുറത്ത് ഇരുന്ന് പോയത്. അപ്പം പിന്നെ പുള്ളി പതുക്കെ പുള്ളിയുടെ മോൻ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ പുള്ളിയുടെ ഹൈറ്റ് എത്തിയപ്പം പുള്ളി വിചാരിച്ച് എനിക്കൊരു കാർ വാങ്ങണം. അതുവരെ പുള്ളി ബൈക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ എൻ്റെ RX 100 കഥ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. അപ്പോൾ ശരി, താങ്ക്സ് എ ലോട്ട്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.